Hi friends, Assalamu alaikum, welcome back to RJ Vibes. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോം റെമഡീസ്. ലാസ്റ്റ് ഒരു 3 മാസം ഒരു മെഡിസിൻ്റെ ഒന്നിൻ്റെ സഹായം ഇല്ലാതെ എനിക്ക് എങ്ങനെയാണ് എൻ്റെ PCOD ഉള്ള ഒരാളായിട്ട് ഞാൻ പീരിയഡ്സും കാര്യങ്ങളൊക്കെ എല്ലാ മന്തും നോർമലായിട്ട് കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. PCOD മാറിയോ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കരുത്. PCOD അങ്ങനെ മാറുന്നൊരവസ്ഥയല്ല, കാരണം ഇതൊരിക്കലും ഒരു രോഗമല്ല, നമ്മുടെ ഒരു കണ്ടീഷനാണ്, ഇറ്റ്സ് അതൊരു സിൻഡ്രോം ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ വന്നും പോയി കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകാൻ പറ്റും എന്നല്ലാതെ അതിന് കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ PCOD എവിടെ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ മാറും, അത് ചെയ്താൽ മാറും, ഇത് ചെയ്താൽ മാറും എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഒരു കംപ്ലീറ്റ് ക്യൂർ ഒരിക്കലും PCOD ഇല്ല. നമുക്കിതിനിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ശരീരവും ഓരോ പോലെ ആയിരിക്കും. എൻ്റെ ശരീരത്തിലുള്ളത് പോലത്തെ PCOD ആയിരിക്കില്ല അടുത്ത ആളുടെ ശരീരത്തിൽ ഉണ്ടാവുക. ഓരോ ഇൻഡിവിജ്വൽസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്, വേറെ വേറെ തന്നെയാണ്. ഓരോരുത്തരുടെ ശരീരവും വേറെ വേറെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിലും ആക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ വേറെ വേറെ ആയിരിക്കും. ഞാൻ ഇതിൻ്റെ തൊട്ട് മുൻപ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഹോർമോൺ ടാബ്ലറ്റ്സ് ഇതൊക്കെ കഴിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. അതെൻ്റെ ശരീരത്തിൽ എല്ലാവരിലും എഫക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാതിരുന്നത്, അതുകൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. കാരണം ആദ്യമൊക്കെ ഞാൻ PCOD വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ചിന്തിക്കാതെ ഇത് ചെയ്താൽ PCOD മാറും, അങ്ങനെ ചെയ്താൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ അടുത്ത് ഒറ്റൊരു മിസ്റ്റേക്ക് ആണ്, മാറും എന്നല്ല, നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു മരുന്നിൻ്റെ ഒന്നിൻ്റെ സഹായം ഇല്ലാതെ എങ്ങനെയാണ് എൻ്റെ PCOD കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ് പറയുന്നത്. മെയിനായിട്ട് നിങ്ങൾക്കറിയാം, ഡയറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫുഡ് ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു എത്രത്തോളം നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ ഡയറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി, നമുക്ക് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ചെറുതിലേ ഫോളോ ചെയ്ത് പോരുന്നത്. അപ്പോൾ പെട്ടെന്ന് ചോറ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്ന ദോശ, ഇഡലി കാര്യങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ചിന്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായും. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനോട് ദോശ ഇഡലി സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമില്ലാത്തതും ചപ്പാത്തി ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിട്ടും ഞാൻ ദിവസങ്ങളോളം മാസങ്ങളോളം ചപ്പാത്തിയും ഗോതമ്പിൻ്റെ ഐറ്റംസും മാത്രം കഴിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ, ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തിരുന്നു കേട്ടോ, മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫുഡ് ഡയറ്റ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ചായ എന്ന് പറയണത് ഞാൻ അഡിക്റ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇൻടേക്ക് ചെയ്യുന്നൊരു സാധനമാണ് ടീ, കോഫി. അത് പക്ഷേ ഒരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. ഞാൻ മധുര, നല്ലപോലെ മധുര ഇട്ടിട്ട് ചായ കുടിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഒട്ടും പഞ്ചസാര തൊടാറില്ല. ഏറ്റവും എങ്ങനെയൊക്കെ പഞ്ചസാര കുറയ്ക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ സീറോ ഷുഗർ ആയിട്ടായിരുന്നു എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നോമ്പിന് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പിടുത്തം വിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടാതെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് എന്ന് പറഞ്ഞ ടേസ്റ്റിനെ ഞാൻ വെറുത്ത് തുടങ്ങും. എൻ്റെ ബോഡി അത് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് വൊമിറ്റ് ചെയ്യുക, അങ്ങനെ തലകറങ്ങ ഛർദ്ദിക്കാൻ വരിക, ആകെ ക്ഷീണം വരിക, അങ്ങനത്തെ കുറേ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നു. പക്ഷേ നോമ്പിന് നമ്മൾ അത്രയും സമയം ഫാസ്റ്റിംഗ് ചെയ്തിട്ടാണല്ലോ വെള്ളമൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ജ്യൂസിൽ ഇങ്ങനെ കുറേശ്ശേക്ക് മധുരയിട്ട് കഴിച്ച് പഠിച്ചിട്ട് ഞാൻ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. മധുരയിട്ട ജ്യൂസ്, ഒരു ചെറിയ മധുരത്തിലിട്ട ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഐസ്ക്രീം കഴിക്കുക, കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ബേക്കറി സാധനങ്ങൾ, കേക്ക് കഴിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു നോമ്പിൻ്റെ മാസത്തിൽ കുറച്ച് കൈവിട്ട് കഴിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഞാനത് അങ്ങനെ അല്ലാതെ ശീലിച്ച് കൊണ്ടുവന്നിട്ട് 6-7 മാസത്തോളമായിട്ട് ഞാൻ ഷുഗർ ഇല്ലാതെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ബോഡി വെയ്റ്റ് ഞാൻ പറയുന്ന 55.5 ആയിരുന്നു കഴിഞ്ഞൊരു 5 മന്ത് ആയിട്ട്. 5 മന്ത് പോരാ, ഏകദേശം ഓൾമോസ്റ്റ് 1 ഇയർ ആവാനായി. ഉമ്മ ഇവിടുന്ന് പോയതിൻ്റെ അടുത്ത മാസം മുതലാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് ഇപ്പോൾ 1 വർഷം ആവാനായല്ലോ. അപ്പോൾ ആ ഒരു കാലം ഏകദേശം 1 വർഷത്തോളമായിട്ട് ഞാൻ 55.5 എന്നുള്ളൊരു വെയിറ്റിലായിരുന്നു. പക്ഷേ നോമ്പ് വന്നപ്പോൾ 1 കിലോ കൂടെ കുറഞ്ഞ് 54.4 ആയി, ആ ഒരു റേഞ്ചിലോട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഞ്ചസാരയുടെ ഇൻടേക്ക് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും വരും കേട്ടോ. ഞാൻ ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഡയറ്റ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. രാവിലെ ഞാൻ കഴിച്ചിരുന്നത് ഗോതമ്പ് പുട്ട്, ഗോതമ്പ് ദോശ, ഗോതമ്പിൻ്റെ ചപ്പാത്തി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സ്ഥിരം കഴിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനോട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങിക്കോളും. പക്ഷേ ഫിഷ് കറി, ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിത്തൗട്ട് ഓയിൽ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു. പിന്നെ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചിലപ്പോൾ 2 കോഴിമുട്ട പുഴുങ്ങിയത്, 2-3 കോഴിമുട്ട പുഴുങ്ങിയത് മാത്രം
കുറച്ച് ഫ്രൂട്ട്സ് കാര്യമായിട്ട് നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കാം കേട്ടോ. സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക് ബെറി അങ്ങനത്തെ സാധനങ്ങൾ, കിവി, ഗ്രേപ്സ്, ആപ്പിള് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇങ്ങനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു അഞ്ചാറ് ഗ്രേപ്സ്, ഒരു ഒരു കിവി, ഒരു സ്ട്രോബെറി, ഒരു മൂന്നാലഞ്ച് ബ്ലൂബെറി, ഇത്ര പിന്നെ വേറെന്തോ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, അല്ല അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഓറഞ്ച്, ഓറഞ്ച് ഒരു ഓറഞ്ച് ഇത്രയും സാധനം മിക്സ് ചെയ്തിട്ട് വലിയൊരു പാത്രം നിറച്ച് ഞാൻ എനിക്ക് ഫ്രൂട്ട്സിൻ്റെ എനിക്കും ഇക്കാക്കും അതുപോലെ പാക്ക് ചെയ്യും, എന്നിട്ട് ഫാർമസിയിൽ കൊണ്ടുപോകും. എപ്പോഴൊക്കെ വിശപ്പ് തോന്നും അപ്പോൾ രണ്ട് മൂന്ന് പീസ് ചെയ്യുന്ന നേരത്ത് കഴിക്കും. ഇങ്ങനെ സൈഡിലൊരു സ്പൂണായിട്ട് വെച്ചിട്ടുണ്ടാവും, ഞാൻ വിശക്കും വിശക്കുമ്പോൾ അതിന് നേരത്ത് കഴിക്കും. ഓൾമോസ്റ്റ് ഫുൾ ടൈം നമ്മുടെ വായ ബിസി ആയിരിക്കും, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. രാവിലെ ഒരു ഹാഫ് കുറ്റി പുട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതി രാവിലെ കഴിക്കും, അതിൻ്റെ കൂടെ കറി എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ആ ഒരു ഹാഫിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ട് അതും അതിൻ്റെ കൂടെ ഈ ഫിഷ് എന്തെങ്കിലും കറി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫിഷ് കഴിക്കുക കാര്യങ്ങൾ, അതുപോലെ കൂടുതൽ ഉപ്പേരി കാര്യങ്ങൾ കഴിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു. 4 മണിക്കൊക്കെ രാവിലെ തൊട്ടിട്ട് ഒരു 6 മണിക്ക് ഞാൻ വീട്ടിലെത്തുന്നത് വരേക്കും ഈ ഫ്രൂട്ട്സ് ബോക്സ് അപ്പോഴത്തേക്കിനെ ഞാൻ ഫിനിഷ് ചെയ്യുള്ളൂ. പിന്നെ രാത്രി വല്ല ഓട്സോ കാര്യങ്ങളോ അതല്ലെങ്കിൽ പഴമോ നേന്ത്രപ്പഴം പുഴുങ്ങിയത് കഴിക്കുമായിരുന്നു. അതത്ര ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയാറൊന്നുമില്ല, പക്ഷേ ഞാൻ പ്രോപ്പർ ഡയറ്റ് ആയിരുന്നില്ല കേട്ടോ. എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡയറ്റായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്, അപ്പോൾ അതും കഴിക്കുമായിരുന്നു. വല്ലപ്പോഴും എനിക്ക് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ എനിക്ക് തലവേദനയൊക്കെ വരുമ്പോൾ സമയത്ത് മാത്രം ഞാൻ ചിലപ്പോൾ കോഫി കുടിക്കുമായിരുന്നു. കാരണം ഓൾറെഡി കോഫി നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. നമ്മുടെ വജൈനൽ മ്യൂക്കസ്, സെർവിക്കൽ മ്യൂക്കസിലൊക്കെ ചിലപ്പോൾ ഒരു അസിഡിറ്റിയുടെ ഇത് വരികയാണെങ്കിൽ സ്പേം ഡെഡ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അസിഡിറ്റി വരാതിരിക്കാനും നമ്മൾ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഫിയുടെ അളവ് കുറയ്ക്കുമായിരുന്നു. മധുരമില്ലാത്ത ചായ അപ്പോഴപ്പോഴൊക്കെ ആയിട്ട് കുടിക്കേണ്ടായിരുന്നു. ബേക്കറി സാധനങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നിരുന്നാലും അപ്പോഴോ ഇപ്പോഴൊക്കെ ആയിട്ട് വല്ലപ്പോഴും വല്ല ബിസ്ക്കറ്റ്. പൊതുവേ എനിക്ക് ബേക്കറി സ്വീറ്റ്സ് ഒന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് അതത്ര വലിയൊരു ഒരു വലിയൊരു ബിഗ് ടാസ്ക് ആയിരുന്നില്ല ഒഴിവാക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്. ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറുകപ്പട്ടയും അതുപോലെ തന്നെ ഇഞ്ചി. അത് കറുകപ്പട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മുതുക്ക് മുതുക്ക് വലിയ തൊലിയില്ലേ, കട്ടിയുള്ള പുറന്തൊലി ഉണ്ടല്ലോ, അതല്ല ശരിക്കും നല്ലത്. അത് ബോഡിക്ക് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതൊക്കെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അത് നല്ലതല്ലാന്ന് കേട്ടിട്ടുള്ളത്. ഞാൻ ഇന്നർ ബാർക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഇങ്ങനെ ചുരുണ്ട് 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 വരുന്ന ഇന്നർ ബാർക്ക്, നമ്മുടെ ഈ കറുകപ്പട്ടേൻ്റെ ഉള്ളിലത്തെ തൊലി ഇതൊക്കെ ഇത് കിട്ടും. അത് കനയില്ലാതെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിട്ടായിരിക്കും, നല്ലപോലെ ചുരുണ്ടിട്ടായിരിക്കും. ഞാൻ എൻ്റെ ഇപ്പോൾ കാണിച്ചു തരാൻ സാധനമില്ല, കാരണം ഞാനൊക്കെ പൊടിച്ച് വെച്ചു. അപ്പോൾ അതിൻ്റെ പൊടിയും ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ഞാൻ ഡെയിലി രാവിലെ വെറും വയറ്റിൽ കുടിക്കുമായിരുന്നു. എന്നും രാവിലെ വെറും വയറ്റിൽ അത് കുടിക്കും. പിന്നെ പീരീഡ്സ് ആവുന്ന ഫസ്റ്റ് ഡേ വരെ, പീരീഡ്സ് ആയിട്ട് സെക്കൻഡ് ഡേ ഞാൻ എന്ത് ചെയ്യും, ഒരു 10 ക്ലോവ്, അതായത് പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് പീരീഡ്സിൻ്റെ നൈറ്റ് ഉണ്ടല്ലോ, അന്ന് രാത്രി ഒരു 10 ഗ്രാമ്പ്, നമ്മുടെ ഒരു പൂ പോലത്തെ സാധനം ബിരിയാണിയിൽ ഇടുന്ന ഗ്രാമ്പ് പറയുന്നത്, അത് 10 എണ്ണം രാത്രി വെള്ളത്തിലിട്ട് വെച്ച്, ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ എണീറ്റ് വെറും വയറ്റിൽ രണ്ടാമത്തെ ദിവസം, പീരീഡ്സിൻ്റെ രണ്ടാമത്തെ ദിവസം മുതൽ 12-ാമത്തെ ദിവസം വരെ കണ്ടിന്യൂസ് കുടിക്കുമായിരുന്നു. ശരിക്കും 5 ദിവസമൊക്കെ കുടിച്ചാൽ മതി. 5 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓവുലേഷൻ സഹായി നടക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാമ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽസിലുള്ള സെക്ഷൽ ലോസ് ഓഫ് ലിബിഡോ എന്നുള്ള അതിനോട് താല്പര്യമില്ലായ്മ, അതിനൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനിത് സഹായിക്കും. അപ്പോൾ ഈ ഗ്രാമ്പ് ഇട്ട വെള്ളം ഞാനൊരു 12 ദിവസം വരെ കഴിക്കുമായിരുന്നു. 12 ദിവസം വരെ കഴിച്ചു കഴിഞ്ഞാലുള്ള എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓവുലേഷൻ നടക്കുകയും ചെയ്യും, നടന്നിട്ടുണ്ടാകുന്ന ഓവം മെച്യൂർ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ കുറേ ആൻറ്റി ഓക്സിഡൻസ്, കുറേ വൈറ്റമിൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അതെല്ലാം നമ്മുടെ ബോഡിയുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് ഞാൻ ഗ്രാമ്പിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇതും ഞാൻ ചെയ്യലുണ്ടായിരുന്നു. ഈ ഇത് കഴിക്കുന്ന ദിവസം, ഈ ഗ്രാമ്പ് ഇട്ട് വെള്ളം കുടിക്കുന്ന ദിവസം കറുകപ്പട്ട ഇഞ്ചി ഇട്ട് വെള്ളം കുടിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഞാനൊരു 3 മാസത്തോളം ഫോളോ ചെയ്തപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് എല്ലാ മാസവും 35-ാമത്തെ ദിവസം എന്നുണ്ടെങ്കിൽ ഞാൻ പീരീഡ്സ് ആവും. പക്ഷേ ഞാൻ ഡിസപ്പോയിൻ്റ് ആയിപ്പോയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ മാസത്തിൽ 14th ഡേയിൽ തന്നെ ഞാൻ ഓവുലേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 14-ാമത്തെ ദിവസം, പീരീഡ്സ് കഴിഞ്ഞ 14-ാമത്തെ ദിവസം തന്നെ ഓവുലേഷൻ നടന്നിട്ടുണ്ടായി. അങ്ങനെ ഓവുലേഷൻ നമ്മുടെ ബോഡിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 14th ഡേ തന്നെ നമുക്ക് പീരീഡ്സ് വരും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 14-ാമത്തെ ദിവസമാണ് നമ്മുടെ ശരീരത്തിൽ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഫെർട്ടിലൈസേഷൻ നടക്കാത്തതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് 28-ാമത്തെ 29-ാമത്തെ ദിവസമായിട്ട് ഇത് വരേണ്ടതായിരുന്നു, പീരീഡ്സ് വരേണ്ടതായിരുന്നു. പക്ഷേ ഹോർമോൺസിൻ്റെ വ്യതിയാനം ഒരുപാട് കൂടുതലാണ് എൻ്റെ ബോഡിയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും 10 ദിവസം കഴിഞ്ഞിട്ട്, 28 ദിവസം കഴിഞ്ഞിട്ട്, ഓവുലേഷൻ കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പീരീഡ്സ് വന്നത്. അതെന്താണെന്ന് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ ഇത്തവണ പോയപ്പോൾ ഡോക്ടറോട് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് പി സി ഒ എസ്, പി സി ഒ എസിൻ്റെ കുറേ
ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ ബോഡിയിൽ, അതുകൊണ്ട് എല്ലാം നോർമലായിട്ട് ഒരാളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് പോലെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ നിനക്കുള്ളത് പോലെ ആവില്ല, വേറൊരു പി സി ഒഡിയുള്ള ആളുകൾക്ക് കറക്റ്റായിട്ട് തന്നെ ഓവുലേഷൻ നടന്ന് 14-ാമത്തെ ദിവസം തന്നെ ബ്ലീഡിങ് വരുന്നുണ്ടാവും. ഈ ഹോർമോണിന്റെ വേരിയേഷൻ കുറച്ച് അധികം വരുന്നുണ്ടല്ലോ, കാരണം അതിൻ്റെ മുൻപത്തെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ മുൻപത്തെ മാസത്തിൽ ഞാൻ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് എടുത്തിട്ടും ഒരുപാട് ദിവസം അതിൻ്റെ വിഡ്രോവൽ ബ്ലീഡിങ് വരേണ്ട സമയം കഴിഞ്ഞിട്ട് വീണ്ടും 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് നോർമൽ ബ്ലീഡിങ് വന്നത്. അപ്പം അവിടെയും ഹോർമോണിൽ, അതായത് എൻ്റെ ബോഡിയിൽ എനിക്ക് തോന്നുന്നു ഹോർമോണ് ഒരു കുറച്ച് ഭയങ്കര കൂടുതലായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്താണെങ്കിലും എല്ലാ മാസവും പീരീഡ്സ് വരുന്നുണ്ട്, അതിന് അൽഹംദുലില്ലാ. ഇത് വരാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾക്കുള്ള വിഷമം എത്രയാണെന്നുള്ളത്, അതിനെക്കുറിച്ചിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും. അപ്പോൾ അത് പീരീഡ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമാധാനം. മരുന്നിൻ്റെ ഒന്നിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ പ്രോപ്പറായിട്ട് എനിക്ക് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് വരുത്താൻ പറ്റി. അപ്പോൾ ഈ ഹോം റെമഡി കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ റിസൾട്ട് ഉണ്ട്. ഞാൻ ഇനി വിചാരിക്കുന്നത് തന്നെയാണ്, ഇപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഫസ്റ്റത്തെ ഡയറ്റൊക്കെ തുടങ്ങി ഇതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഫസ്റ്റത്തെ 3 മാസം ആരും പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യേണ്ട. ആദ്യം നമ്മൾ പി സി ഒ എസിനെ കൺട്രോൾ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്ത് എല്ലാം ഒരു പ്രോപ്പർ രീതിയിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആവാനുള്ള കാര്യങ്ങളിലോട്ടേക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ടും മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുക. ആദ്യത്തെ ഒരു 3 മന്ത് എന്താണെങ്കിലും നമ്മൾ നമ്മുടെ പി സി ഒ എസിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഒരു മരുന്നിന് സഹായം ഇല്ലാതെ നോർമലി പീരീഡ്സ് വരുത്തുക, അത് ഓൺ ടൈമിൽ തന്നെ വരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു മുൻകൈ എടുത്തിട്ട് എല്ലാവരും ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്താണെങ്കിലും റിസൾട്ട് കിട്ടും ഇൻഷാല്ലാ. പിന്നെ എനിക്കുണ്ടായ സെയിം റിസൾട്ട് ആവില്ല നിനക്കുണ്ടാവുക, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ചുരുങ്ങിയത് ഒരു 30-45 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. ഞാൻ ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാളാട്ടോ, അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവാത്തത്. നമ്മുടെ യൂട്രസിനെ സഹായിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സിമ്പിളായിട്ടുള്ള എക്സസൈസുകളുണ്ട്. ബട്ടർഫ്ലൈ മൂവ്മെൻറ്റ് അങ്ങനെ നിലത്ത് കിടന്നിട്ട് നമ്മുടെ കാലിങ്ങനെ അകത്തി ഇതാക്കിയിട്ടൊക്കെ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ ഈ മാസം മുതൽ ഞാൻ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറച്ച് മടിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അധികം ക്ഷീണമുണ്ട് ശരീരത്തിന്. ഞാൻ കുറച്ച് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കാര്യങ്ങളും, ഇപ്പോൾ ഞാൻ ഹോർമോൺ ടാബ്ലറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്, ബോഡി ഓൾറെഡി വീക്കാണ്, അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ക്ഷീണം കൂടുതൽ വരും. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയാവും. ആ കിടത്താൻ പിന്നെ എണീക്കില്ല, പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കിടക്കുക തന്നെയാണ്. അപ്പോൾ അതിൽനിന്നൊന്നും കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിക്കോളണമെന്നില്ലല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലല്ല, മുകളിലിരുന്ന ഒരാളെ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും, നമ്മൾ ശ്രമിക്കുക, നമ്മുടെ ശ്രമം നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കും, മേ ബി നിങ്ങൾക്കും അതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഫോളോ ചെയ്തിട്ട് റിസൾട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ.